തെനഹ രണ്ടാം ന്യായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദൈവത്തിന്റെ ഇഷ്ടമനുസരിക്കുന്ന യേശു. ദെനഹാക്കാലം രണ്ടാം ആഴ്ചയിൽ യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു വായനയാണ് നാം വായിക്കുക. യേശുവിന്റെ പ്രവർത്തനവും പ്രബോധനവും പലപ്പോഴും യഹൂദ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, നീ ആരാണ്? ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, നിങ്ങൾ താഴെ നിന്നുള്ളവരും. ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, നിങ്ങളോ ലോകത്തിൽ നിന്നുള്ളവരും. ഞാൻ തന്നെയാണ്. ഇതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. ഞാൻ സത്യവാനാണ്, അതിനാൽ പിതാവിൽ നിന്ന് കേട്ടത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവൻ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ യേശു അടുത്ത പ്രഖ്യാപനം നടത്തി, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇന്നത്തെ പുതിയ നിയമവായനയിൽ കാണുന്ന യേശുവിന്റെ പ്രബോധനങ്ങൾ പഴയ നിയമഗ്രന്ഥഭാഗവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദൈവമോശയോട് പറയുന്ന അതേ വാചകം തന്നെയാണ് ഇന്ന് യേശുവും തന്നെ കുറിച്ച് പറയുന്നത്. ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. ദൈവം സ്വയം വെളിപ്പെടുത്തിയ നാമം തന്നെയാണ് തൻ്റെ നാമമെന്ന് യേശു അങ്ങനെ അവകാശപ്പെടുന്നു. ഞാനാകുന്നവൻ വെറും മണ്ണായ നമ്മുടെ രൂപം ധരിച്ചതാണ് യേശു. അതിനാൽ മണ്ണിൻ്റെ സ്വഭാവമല്ല അവനിലുള്ളത്. കാഴ്ചയെ വെറും ഭൂമിയിലാണ് അവൻ ആയിരുന്നതെങ്കിലും സുന്ദരമായ ഒരു താമര പുഷ്പം പോലെയാണ് അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കൃപാവചസ്സുകൾ. കാരണം അവൻ്റെ അസ്തിത്വം സ്വർഗത്തിലാണ്. എന്നാൽ അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നും ഏറെ പേർക്ക് കഴിയുന്നില്ല. കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിൽ വെച്ച് മോശ അവനെ തിരിച്ചറിഞ്ഞു. കുറവ് മലയിലെ മൃദുസ്വരത്തിൽ ഏലിയ അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു. മലാഖമാരുടെ സ്തോത്രഗീതം കേട്ടപ്പോൾ ജോസഫ് മറിയത്തെയും ഉണ്ണിയെയും അറിഞ്ഞു. നക്ഷത്രം കണ്ടവുകൾ പൂജരാജാക്കന്മാർ രക്ഷകന്റെ വരവിനെ തിരിച്ചറിഞ്ഞു. അത്തിമരത്തിന്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നദായേൽ എന്ന ബർത്തലോമിയ അവനെ തിരിച്ചറിഞ്ഞു. കുരിശിലെ അവന്റെ മരണം കണ്ടപ്പോൾ ശതാധിപൻ അവനെ തിരിച്ചറിഞ്ഞു. എമ്മാവൂസ് യാത്രയിൽ അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ ശിഷ്യന്മാർ അവനെ തിരിച്ചറിഞ്ഞു. അവന്റെ കൈകളിലെ മുറിപ്പാടുകളും വിലാപുറത്തെ കുന്തമുറിവും കണ്ടപ്പോൾ തോമാസ് ലീഹ അവനെ തിരിച്ചറിഞ്ഞു. കുതിരപ്പുറത്ത് നിന്ന് തലകുത്തി വീണപ്പോൾ പൗലോസ് യേശുവിനെ തിരിച്ചറിഞ്ഞു. പാവങ്ങളെ കണ്ടപ്പോൾ വിശുദ്ധ മദർ തെരേസ അവനെ തിരിച്ചറിഞ്ഞു. രോഗശയ്യയിൽ കിടന്നപ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മ യേശുവിനെ തിരിച്ചറിഞ്ഞു. അധികൃതരുടെ ദുരിതം കണ്ടപ്പോൾ വിശുദ്ധ ചാവറയച്ചൻ അവരിലുള്ള യേശുവിനെ തിരിച്ചറിഞ്ഞു. സക്രാരിയുടെ മുമ്പിലിരുന്നപ്പോൾ വിശുദ്ധ യുപ്രാസ്യ യേശുവിനെ തിരിച്ചറിഞ്ഞു. കുടുംബ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ വിശുദ്ധ മറിയം തെരേസ്യ യേശുവിനെ തിരിച്ചറിഞ്ഞു. കുർബാന ഉയർത്തപ്പെടുമ്പോൾ അനേകായിരങ്ങളിൽ ചോരയിൽ അലിയിക്കുന്ന യേശുവിനെ കണ്ട് അപ്പത്തിൽ തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിയാൻ എത്ര നാൾ നാം ഇനി കാത്തിരിക്കണം? എന്റെ ഇനിയും നമുക്ക് ലഭിക്കാതെ പോകുന്നു. നമ്മളിൽ മുഴച്ചു നിൽക്കുന്ന അഹംഭാവവും അഹങ്കാരവും കത്തിയെരിഞ്ഞു പോകണം. ഒന്നാമത്തെ മാർപ്പാപ്പ പത്രോസ്, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നിൽ നകന്നു പോകണമേ എന്ന എളിമയോടെ വിലപിച്ചിട്ടുണ്ട്. അവസാനത്തെ മാർപ്പാപ്പ ഫാൻസ് സ്ഥാനമെടുത്ത് ശേഷം അനുഗ്രഹത്തിനായി കാത്തുനിന്ന ജനങ്ങളുടെ മുമ്പിൽ ശിരസ് കുനിച്ച് ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചത് പാപ്പാ പ്രാധാന്യം നേടിയ സംഭവമാണ്. മാമോദീസയിൽ സ്വീകരിച്ച വെള്ളവസ്ത്രം ഞാൻ ഇനിയും മലിനമാക്കിയിട്ടില്ല എന്ന് മരണവേളയിൽ ചാവറയച്ചൻ ഏറ്റുപറഞ്ഞെങ്കിലും ഞാൻ വലിയ പാപിയാണ് എന്ന് തൻ്റെ പല കൃതികളിലും എഴുതി വച്ചിട്ടുണ്ട്. വിശുദ്ധാത്മാക്കളായ പലരും തങ്ങളുടെ പാപങ്ങളിൽ മനസ്തപിച്ച് ചിലരൊക്കെ ദിനം പ്രതിയും ബാക്കിയുള്ളവർ അടുക്കലടുക്കലും പാപസങ്കീർത്തനത്തിന് അണഞ്ഞിരുന്നവരാണ്. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനിലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും യേശുവിൻ്റെ മുഖം ദർശിക്കാൻ അവർ എളിമയുള്ളവരായിരിക്കണം. അവർക്കൊക്കെ ദൈവദർശനം ലഭിച്ചതിൻ്റെ പരമരഹസ്യം ഈ എളിമയാർന്ന ഈ ജീവിത ദർശനമാണ്. എളിമയുള്ളവരിൽ ദൈവം പ്രവർത്തിക്കുന്നു. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയുമല്ല. കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ എളിമയും അനുസരണയുമാണ് അവനെ ദൈവപ്രീ സംപ്രീതനാക്കുന്നത്. യേശുവിലെ ദൈവത്വം അംഗീകരിക്കുകയും അവൻ്റെ വചനം ജീവിതത്തിൽ
പ്രാവർത്തികമാക്കുകയും യേശുവിനടുത്ത എളിമ ജീവിതത്തിൽ അഭ്യസിക്കുകയും ചെയ്തുകൊണ്ട് യേശു ദർശനഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.